നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദ മത്സരത്തിൽ ഇന്ന് രണ്ട് കിടലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നോട്ട് വരികയാണ്, നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വിആർഎൽ വേഴ്സസ് പയേൺ, ഒപ്പം തന്നെ ചെൽസി വേഴ്സസ് റയൽ മാഡ്രിഡ്, രണ്ട് കിടലൻ മത്സരങ്ങൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ മത്സരങ്ങൾ നടക്കുന്നത്. വിആർഎൽ വേഴ്സസ് ബയേൺ മത്സരം തീർച്ചയായിട്ടും മികച്ച ഒരു പോരാട്ടമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. യുവന്റസിനെ ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് അഗ്രിഗേറ്റ് സ്കോറിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിആർഎൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതേസമയം ബയേൺ മ്യൂണിക്ക് ആവട്ടെ ആദ്യം 1 റെഡ്ബുൾ സാൽസ്ബർഗിനോട് സമനിലയിൽ കുരുങ്ങിയെങ്കിലും രണ്ടാം പാദത്തിലെ തകർപ്പൻ ജയം, അത് 7-1 രണ്ടാം പാദത്തിൽ തകർപ്പൻ ജയം, അഗ്രിഗേറ്റിൽ 8-2 വിജയം, അങ്ങനെ ഒരു വമ്പൻ ജയം നേടിക്കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു വരുന്നത്. കടുത്ത പോരാട്ടം ഇന്ന് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ ചെൽസി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരമുണ്ട്. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയോടായിരുന്നു റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടത്. അതിൻ്റെ പ്രതികാരം തീർക്കാൻ റയലിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം PSG പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തി വരുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം റയൽ മാഡ്രിഡിനുണ്ട്. ആദ്യ പാദത്തിൽ 1-0 പരാജയപ്പെട്ട റയൽ മാഡ്രിഡ് രണ്ടാം പാദത്തിൽ ആദ്യ പകുതിയിൽ 1-0 വീണ്ടും പുറകിൽ പോയി 2 ഗോളുകളുടെ കടവുമായി രണ്ടാം പകുതിക്ക് ഇറങ്ങിയിട്ട് കരീം ബെൻസിമയുടെ ഹാട്രിക്കിൻ്റെ മികവിലാണ് അവർ 3-2 PSG മറികടന്നുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നുപോയത്. ക്വാർട്ടറിൽ ചെൽസിക്കെതിരെ കളിക്കുമ്പോൾ അവർക്ക് ആ മികവ് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ചെൽസി ആവട്ടെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ പരാജയം അറിഞ്ഞുകൊണ്ടാണ് വരുന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അവർ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ലില്ലി OSCയെ അഗ്രിഗേറ്റ് സ്കോർ 4-1 പരാജയപ്പെടുത്തിയിരുന്നത്. ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വത്താം.